പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് പോയിന്റ് ത്രീയുടെ ക്വസ്റ്റ്യൻ നമ്പർ ടു ആണ് അപ്പൊ ഈ എക്സസൈസിന് മുമ്പ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആൾഡിബ്രിക് എക്സ്പ്രഷൻസിന്റെ ഡിവിഷന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിനകത്ത് ഈ ഓരോ പ്രോബ്ലംസും ചെയ്യാനുള്ളത് ഞാൻ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ എക്സർസൈസ് കാണുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ ഡിവൈഡ് ദ ഗിവൺ പോളിനോമിയൽ ബൈ ദ ഗിവൺ മോണോമിയൽ ഇവിടെ ഒരു പോളിനോമിയലിനെ ഒരു മോണോമിയൽ കൊണ്ട് ഡിവിഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നോക്കിയതാണ് അതെങ്ങനെയാണ് നോക്കി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ഇതൊരു പോളിനോമിയലാണ് പോളിനോമിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒന്നോ അതിൽ കൂടുതലോ ടേം ഉള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പോളിനോമിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പോളിനോമിയലാണ് ആണ് പോളിനോമിയലാണ് പോളിനോമിയൽ ബൈനോമിയൽ ആണ് അല്ലേ രണ്ട് ടേംസ് ആണ് ഇതിനുള്ളത് ഡിവൈഡഡ് ബൈ ത്രീ എക്സ് ത്രീ എക്സ് ഒരു മോണോമിയൽ ആണ് അപ്പോൾ ഇവിടെ ഒരു ബൈനോമിയലിനെ ഒരു മോണോമിയൽ കൊണ്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ബൈ ത്രീ എക്സ് ഈ ത്രീ എക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേമിനും ഉള്ളതാണ് ഉള്ളതാണല്ലേ അപ്പം നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം ഫൈവ് എക്സ് സ്ക്വയർ ബൈ ത്രീ എക്സ് മൈനസ് സിക്സ് എക്സ് ബൈ ത്രീ എക്സ് ഇനി ഈ ഓരോ ഇതിനകത്തും കോമൺ ആയിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്യുന്നു ഇവിടെ ഒരു എക്സും ഈ എക്സ്ക്വയറിയിൽ നിന്ന് ഒരു എക്സും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എക്സ്ക്വയർ ചെയ്യുന്ന എക്സ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ് കട്ട് ചെയ്ത് കളയരുത് ഇതിൻ്റെ പവർ കട്ട് ചെയ്യുകയെ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇത് നമ്മളത് കട്ട് ചെയ്തു ഇനി ഒരു എക്സ് ഇവിടുണ്ട് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് എക്സ് ഇൻറ്റു എക്സ് അപ്പം അതിൽ നിന്ന് ഒരു എക്സ് കട്ട് ചെയ്തു ബാക്കി ഒരെക്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഈ എക്സും എക്സും കട്ട് ചെയ്തു ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത ഇവിടെ ടു വരും ബാക്കി എന്തുണ്ട് ഫൈവ് എക്സ് ബൈ ത്രീ മൈനസ് ടു ഇതാണ് നമ്മുടെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ വൈറീസ് ടു എയ്റ്റ് മൈനസ് ഫോർ വൈറീസ് ടു സിക്സ് പ്ലസ് ഫൈവ് വൈറീസ് ടു ഫോർ ഡിവൈഡ് ബൈ വൈറീസ് ടു ഫോർ പിന്നെ നമുക്കൊന്നുകൂടെ എങ്ങനെ എഴുതാം ത്രീ വൈറീസ് ടു എയ്റ്റ് മൈനസ് ഫോർ വൈറീസ് ടു സിക്സ് പ്ലസ് ഫൈവ് വൈറൈസ് ടു ഫോർ ഇതൊരു ട്രൈനോമിയൽ ആണ് ഇതിനെ നമ്മൾ വൈറീസ് ടു ഫോർ എന്ന മോണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം ഈ വൈറീസ് ടു ഫോർ ഈ മൂന്ന് ടേമിനും കോമൺ ആണ് അല്ലേ ഇതിന് മൂന്നിനും കൂടെ ഉള്ളതാണ് ഈ വൈറീസ് ടു ഫോർ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ത്രീ വൈറീസ് ടു എയ്റ്റ് ബൈ വയറേസ് ടു ഫോർ മൈനസ് ഫോർ വൈറൈസ് ടു സിക്സ് ബൈ വയറീസ് ടു ഫോർ പ്ലസ് ഫൈവ് വൈറീസ് ടു ഫോർ ബൈ വയറീസ് ടു ഫോർ ഇനി നമ്മളിവിടെ കട്ട് ചെയ്യുന്നു ഈ വയറീസ് ടു ഫോർ ഈ വയറേസ് ടു എയ്റ്റിൽ നിന്ന് വയറീസ് ടു ഫോറും കട്ട് ചെയ്യുന്നു അപ്പോൾ എന്ത് വരും ഈ പവർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഫോർ വൈ ആണുള്ളത് ഇവിടെ എയ്റ്റ് വൈ അല്ലേ അപ്പോൾ എയ്റ്റ് വൈയിൽ നിന്ന് ഫോർ കട്ട് ചെയ്യുന്നു അപ്പോൾ ബാക്കി ഇവിടെ ഉണ്ട് ഇവിടെ സിക്സിൽ നിന്ന് ഫോർ കട്ട് ചെയ്യുന്നു അപ്പോൾ ബാക്കി ഇവിടെ ടു ഉണ്ട് ഇവിടെ ഇതും കട്ട് ചെയ്യുന്നു അപ്പോൾ ബാക്കി എന്തായി ത്രീ വൈറൈസ് ടു ഫോർ മൈനസ് ഫോർ വൈ സ്ക്വയർ പ്ലസ് ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇതൊരു ട്രൈനോമിയൽ ആണ് ഇതൊരു മോണോമിയലുമാണ് അല്ലേ അപ്പോൾ നമുക്ക് പോളിനോമിയലിനെ മോണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു ഇതിനകത്തുനിന്ന് കോമൺ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ ഇതുവരെ നമ്മൾ ചെയ്ത പോലെ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം രണ്ട് മെതേഡും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിൽക്കാം ഇവിടെ നമ്മൾ അങ്ങനെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഈ എയ്റ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് ടേമിനും കൂടെ കോമൺ ആണ് അതുകൊണ്ടാണ് എയ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് അല്ലെ ഇപ്പം നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ എയ്റ്റിനെ ഈ മൂന്ന് ടൈമിന് നമ്മൾ കൊടുക്കണം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ എയ്റ്റ് കോമൺ ആണ് അപ്പം ഇവിടുന്നും ബാക്കിയുള്ള കോമൺ എല്ലാം നമ്മളിങ്ങ് ഇങ്ങനെ വെളിയിലെടുക്കണം വെളിയിലെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യണം ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റ് ഇൻ ടു എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡറ്റ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് ക്യൂബ് ഡിവൈഡ് ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡറ്റ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ്ക്വയർ വൈ സ്ക്വയർ ഇസറ്റ് ക്യൂബ് അല്ലേ അങ്ങനെ എടുക്കണം ഇത് നമുക്കൊന്ന് കോമൺ എടുത്തൊന്ന് ചെയ്ത് നോക്കാമേ അപ്പം എയ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടു ഇനി ഇതിന് മൂന്നിലും കോമൺ ആയിട്ട് നോക്കണം എക്സ് കോമൺ ആണല്ലേ എക്സ് എത്ര വെച്ചുണ്ടെന്ന് നോക്കിയാൽ ഇവിടെ സ്ക്വയറുണ്ട് ഇവിടെ സ്ക്വയർ ഉണ്ട് ഇവിടെ ക്യൂബുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എത്ര കോമൺ എടുക്കാം നമുക്ക് സ്ക്വയറിങ്ങ് കോമൺ എടുക്കാം അല്ലേ അപ്പം സ്ക്വയർ നമ്മൾ എടുത്തു ഇനി വൈയോ ഇവിടെ സ്ക്വയർ ഇവിടെ ക്യൂബ് ഇവിടെ സ്ക്വയർ അപ്പം ഇതിൽ നിന്ന് നമുക്ക് സ്ക്വയർ കോമൺ എടുക്കാം ഇസഡും എന്താണ് രണ്ട് സ്ക്വയറും ഒരു ക്യൂബും ഉണ്ട് അപ്പൊ സ്ക്വയർ നമ്മളിങ്ങനെ വെളിയിലെടുത്തു ഇനി ബാക്കി എന്തൊക്കെയുണ്ട് അപ്പൊ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസെറ്റ് സ്ക്വയർ വെളിയിലെടുത്തു അപ്പൊ ഇവിടുന്ന് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസറ്റ് സ്ക്വയർ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട് ഈ എക്സ് ക്യൂബിനകത്തെ ഒരു എക്സ് മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അത് നമ്മൾ ഇവിടെ എഴുതി പ്ലസ് ഇവിടുന്ന് നമ്മൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസറ്റ് സ്ക്വയർ എടുക്കുന്നു ബാക്കി എന്തുണ്ട് ഈ വൈ ക്യൂബിനകത്തെ സ്ക്വയർ നമ്മൾ വെളിയിലെടുത്തു ബാക്കി ഒരു വൈ ഉണ്ട് പ്ലസ് ഇവിടെ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസെഡ് സ്ക്വയർ എടുക്കുന്നു ബാക്കി എന്തുണ്ട് ഇതിനകത്തെ ഒരു ഇസഡ് ബാക്കിയുണ്ട് ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസെഡ് സ്ക്വയർ ഇനി നോക്കി ഈ ഫോറും എയ്റ്റും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ടു വരും ഈ മൂന്ന് ടേമും നമുക്ക് കട്ട് ചെയ്യാം ബാക്കി എന്തുണ്ട് വൈ പ്ലസ് ഇസഡ് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് കിട്ടി ഇനി അങ്ങനല്ല നമ്മൾ ഈ ആദ്യത്തെ രണ്ട് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഈ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണെങ്കിലും ആ മെത്തേഡിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ നോക്കൂ ഇതിനെ നമുക്ക് എയ്റ്റ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഇതാണ് നമ്മുടെ ആൻസറ് അടുത്ത മെത്തേഡ് ഞാനൊന്ന് കാണിച്ചു തരുവാണേ ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് ഈ എയ്റ്റ് ഈ മൂന്ന് ടേമിനും ഉള്ളതാണ് എന്ന് പറഞ്ഞു അപ്പം എയ്റ്റ് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് സ്ക്വയർ ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് അടുത്തത് ഈ എയ്റ്റിനെ ഇതിന് കൊടുക്കുന്നു അപ്പൊ എയ്റ്റ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് ക്യൂബ് ബൈ ഫോർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഇനി കട്ട് ചെയ്യുമ്പോൾ എന്തുവരും ഇവിടെ ടു ആകും ഇസെഡ് സ്ക്വയർ ഇസെഡ് സ്ക്വയർ കട്ടായി വൈ സ്ക്വയർ വൈ സ്ക്വയർ കട്ടായി ഇവിടെ നിന്ന് ഇത് കട്ടായി ഇവിടെയും ടൂ ഇത് കട്ടായി ഇത് കട്ടായി വൈ സ്ക്വയറിൽ നിന്ന് ഇവിടുന്ന് രണ്ട് വൈ കട്ടായി ഇവിടെ കട്ടായിട്ട് ഇവിടെ ടു ആവും എക്സ് സ്ക്വയർ കട്ടായി വൈ സ്ക്വയർ കട്ടായി ഇസെഡ് സ്ക്വയറിന്ന് ഇവിടുന്ന് ഒരു ഇസഡ് കട്ടാവും ബാക്കി എന്തൊക്കെയുണ്ട് ടു എക്സ് പ്ലസ് ടു വൈ പ്ലസ് ഡാണുള്ളത് ഇവിടുന്ന് നമ്മൾ ടു കോമൺ എടുക്കുന്നു ബാക്കി എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഉണ്ടോ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണോ ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഒരു ട്രൈനോമിയൽ ആണ് ട്രൈനോമിയലിനെ മോണോമിയൽ കൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു അപ്പം എങ്ങനെ എഴുതാം എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ബൈ ടു എക്സ് ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ കോമൺ എടുത്ത് ചെയ്യാം ഇല്ലെങ്കിൽ ഓരോ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ടും ചെയ്യാം ഇവിടെ കോമൺ എടുത്താൽ എന്ത് വരും എനിക്ക് ഇവിടെ കോമൺ എന്താ ഉള്ളത് എക്സ് മാത്രമാണ് കോമൺ ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് എത്ര എക്സ് നമുക്ക് വെളിയിലെടുക്കാം ഇവിടെ ഒരെക്സ് ഉള്ളു അല്ലേ അതുകൊണ്ട് ഒരു എക്സ് എ നമുക്ക് വെളിയിലെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വെളിയിലെടുത്താൽ ബാക്കി ഇവിടെ രണ്ട് എക്സ് ഉണ്ട് അപ്പോൾ അത് എക്സ് സ്ക്വയർ ആവും പ്ലസ് ഇവിടെ രണ്ട് എക്സാണല്ലേ അതിൽ നിന്ന് ഒരു എടുത്താൽ ബാക്കി ടു എക്സ് പ്ലസ് ഇവിടെ നിന്ന് ഒരു എക്സ് എടുത്തു ബാക്കി ഇവിടെ ത്രീ ബൈ ടു എക്സ് അപ്പൊ കട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എന്തുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ബൈ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ബൈനോമിയലാണ് ബൈനോമിയലും ഒരു മോണോമിയലും കൂടെ അല്ലേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം പി ക്യൂബ് ക്യൂ റേസ് ടു സിക്സ് മൈനസ് പി റേസ് ടു സിക്സ് ക്യൂ ക്യൂബ് ഡിവൈഡ് ബൈ പി ക്യൂബ് ക്യൂ ക്യൂബ് ഇവിടുന്ന് കോമൺ എടുത്താൽ എന്ത് വരും ഇവിടെ പി റേസ് ടു ത്രീയും പിയു റേസ് ടു സിക്സുമാണ് അപ്പം നമുക്ക് പി റേസ് ടു ത്രീയെ കോമൺ എടുക്കാൻ പറ്റൂ ഇവിടെ ക്യൂ റേസ് ടു സിക്സും ക്യൂ റേസ് ടു ത്രീയുമാണ് അപ്പം നമുക്ക് ക്യൂ റേസ് ടു ത്രീ കോമൺ എടുക്കാം ഇവിടുന്ന് പ്യൂറേസ് ടു ത്രീ കോമൺ എടുത്തു ഇനി ക്യൂ റേസ് ടു സിക്സിന്ന് ക്യൂ റേസ് ടു ത്രീ കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട് ക്യൂ റേസ് ടു ത്രീയുണ്ട് മൈനസ് ഇവിടുന്ന് പീ റേസ് ടു ത്രീ എടുത്തു ബാക്കി പീ റേസ് ടു ത്രീയുണ്ട് ഈ ക്യൂ റൈസ് ടു ത്രീ നമ്മൾ കോമൺ എടുത്തു ബൈ പീ റേസ് ടു ത്രീ ക്യൂ റേസ് ടു ത്രീ ഇത് കട്ട് ചെയ്യാം ഇതും കട്ട് ചെയ്യാം ബാക്കി എന്തുണ്ട് ക്യൂ റേസ് ടു ത്രീ മൈനസ് പീ റേസ് ടു ത്രീ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കോമൺ എടുത്ത് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചെയ്തോണം പ്യുറേസ് ടു ത്രീ ക്യൂ റേസ് ടു സിക്സ് ബൈ പ്യൂ റേസ് ടു ത്രീ ക്യൂ റേസ് ടു ത്രീ മൈനസ് പ്യു റേസ് ടു സിക്സ് ക്യൂ റേസ് ടു ത്രീ ബൈ പ്യൂറേസ് ടു ത്രീ ക്യൂ റേസ് ടു ത്രീ ഇത് വിധം കൂടെ കട്ട് ചെയ്യാം ഇവിടുന്ന് സിക്സിന്ന് ത്രീ പോയാൽ ബാക്കി ഉണ്ട് ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ ത്രീ ആവും ബാക്കി എന്ത് കിട്ടി ഇവിടെ ക്യൂ റേസ് ടു ത്രീ ഉണ്ട് മൈനസ് ഇവിടെ പി റേസ് ടു ത്രീ ഉണ്ടോ ഏത് മെത്തേഡ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ടുവും കഴിഞ്ഞു ഇനി തേർഡ് ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം